പഴയൊരു മറ്റ് ചികിത്സകൾ ഭരിക്കാതെ വരുമ്പോൾ കാളൻ നെല്ലായി എന്ന് പറഞ്ഞതുപോലെ പറ്റുന്നില്ല പിന്നെ ഇനി ശ്രീ അഭിലാഷ് ഇത് ഒരു തുടക്കമാണ് കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സൂചിക പലതും ഈ അടുത്ത കാലങ്ങളിലായിട്ട് നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഭാഗമാണ് ശ്രീ പി സി ജോർജും അതോടൊപ്പം തന്നെ ഷോൺ ജോർജും ഉൾപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി ബി ജെ പി ലയിക്കുന്നതും അവർ ബി ജെ പിയുടെ നേതാക്കന്മാരായി ബി ജെ പിയുടെ സെൻട്രൽ ഓഫീസിലെത്തുകയും ഡൽഹിയിൽ വച്ച് ബി ജെ പിയുടെ അംഗത്വം എടുക്കുകയും ചെയ്തിട്ടുള്ളത് അങ്ങ് ശ്രീ പി സി ജോർജിനോട് ചോദിച്ചതുപോലെ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു പിന്തുണ

ജനങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനമുണ്ട് എന്നും ഉറപ്പിച്ച ഒരു ജനകീയ നേതാവാണ് അതുകൊണ്ട് തന്നെ പി സി ജോർജനെ പോലെയുള്ള ഒരാൾ ബി ജെ പിയിലേക്ക് വരുന്നത് അത് ബി ജെ പിയുടെ അംഗത്വം എടുത്തുകൊണ്ട് ബി ജെ പിയുടെ നേതൃനിരയിലേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കൂടുതൽ ആവേശം നൽകും കൂടുതൽ ശക്തി കൂടുതൽ ശക്തി പകരും ഞങ്ങളുടെ പ്രവർത്തനത്തിന് അദ്ദേഹത്തിൻ്റെയും കൂടെ ഒരുമിച്ച് ചേരൽ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിന് മുന്നേറ്റം യാഥാർത്ഥ്യമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം അദ്ദേഹത്തിന് വൈസ് പ്രസിഡന്റ് അല്ല ഈ ബി ജെ പിയിൽ അദ്ദേഹം ഏത് സ്ഥാനത്തിനും അർഹനായിട്ടുള്ള ഏത് സ്ഥാനത്തിനും അർഹനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം പാർട്ടിയുടെ ഏത് സ്ഥാനത്താണ് ഇരിക്കാൻ അദ്ദേഹത്തെ അദ്ദേഹം തയ്യാറാവുക അത് പാർട്ടിയുടെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒരുമിച്ച് അത്തരത്തിലുള്ള ചുമതലകൾ കൊടുത്ത് അദ്ദേഹത്തിന് അർഹിക്കുന്ന ബഹുമതിയും അർഹിക്കുന്ന അംഗീകാരവും ബി ജെ പി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തെ പോലെ ഇനിയും ബി ജെ പിയിലേക്ക് വരാൻ തയ്യാറായിട്ട് നിൽക്കുന്ന നിരവധി നിരവധി നേതാക്കന്മാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട് ഇന്ന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ വരും ദിവസങ്ങളിൽ ബി ജെ പിയിലേക്ക് എത്തും ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന ഒരു യാത്രയുണ്ട് കേരള പദയാത്ര ആ പദയാത്രയിൽ ഓരോ സ്ഥലത്തും ആയിരത്തിലേറെ ആൾക്കാർ ബി ജെ പിയിൽ അംഗത്വം എടുത്തുകൊണ്ട് വലിയൊരു മുന്നേറ്റമാണ് കേരളത്തിൽ മുഴുവൻ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാൻ ശ്രീ പി സി ജോഹാൻ ഇജാത്തെ വരവ് ഞങ്ങൾക്ക് ഗുണം ചെയ്യും